പ്രവിശ്യയായ സാൻലൂർഫയിലെ കരഹാൻ ടെപ്പയിൽ നടത്തിയ ഖനനത്തിൽ നിന്ന് കൊത്തുപണികളോട് കൂടിയ മനുഷ്യരൂപങ്ങളും ശിരസുകളും കണ്ടെത്തി. 11,000 വർഷം പഴക്കമുള്ള ഈ കൊത്തുപണികൾ അക്കാലത്തെ ആളുകളുടെ കലാപരമായ കഴിവുകളെ കുറിച്ചുള്ള പ്രധാന വെളിപ്പെടുത്തലാണെന്ന് പറയപ്പെടുന്നു. ഖനനത്തിൽ കണ്ടെത്തിയ 250-ലധികം ടി ആകൃതിയിലുള്ള ശിലനിർമ്മിതികളിൽ മൃഗങ്ങളുടെ ചിത്രങ്ങളും നിരവധി ത്രിമാന മനുഷ്യശില്പങ്ങളും ഉൾപ്പെടുന്നു. ഇതിനു പുറമെ 75 മീറ്റർ വ്യാസവും 18 അടി ആഴവുമുള്ള ഒരു കെട്ടിടവും കണ്ടെത്തി. പ്രൊഫസർ നെഗ്മി കരുളിന്റെ നേതൃത്വത്തിലുള്ള ഖനനം 2019 ആരംഭിച്ചത്. ഈ ഖനനത്തിലൂടെ ഇപ്പോൾ ലഭിച്ച നിർമ്മിതികൾ നവീന ശിലായുഗത്തെ കുറിച്ചുള്ള ഒരു സുപ്രധാന കണ്ടുപിടുത്തമാണെന്ന് പറയപ്പെടുന്നു. സർക്കാർ നിയന്ത്രണത്തിലുള്ള അനഡോലു ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രൊഫസർ കരുൾ അക്കാലത്തെ ആളുകൾ ഒരു പരിധിവരെ കലാപരമായ കഴിവുകൾ വികസിപ്പിച്ചിരുന്നവരാണെന്ന് സൂചിപ്പിച്ചു. യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായ ഗോബെക്ലി ടെപ്പിനടുത്താണ് ഇപ്പോൾ ഖനനം നടക്കുന്ന കരഹാൻ ടെപ്പേ സൈറ്റ്. BC 10,000 മില്ലേനിയത്തോളം പഴക്കമുള്ള മഹത്തായ ഘടനകളുള്ള ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രമാണ് ഗോബെക്ലി ടെപ്പെ. കരഹാൻ ടെപ്പയിലെ ഈ ഖനനത്തിലൂടെ പുരാവസ്തു ഗവേഷകർ ഇപ്പോൾ നിലവിലുള്ള ഖനനം മാത്രമല്ല ഗോബ്ലക്കി ടെപ്പയെക്കുറിച്ചും പഠിക്കുന്നുണ്ട്. കരഹാൻ ടെപ്പെ ഖനനത്തിൽ കണ്ടെത്തിയ വസ്തുക്കൾ ഗോബ്ലക്കി ടെപ്പെ സൈറ്റിൽ കണ്ടെത്തിയതിന് സമാനമാണെന്ന് പ്രൊഫസർ കരുൾ പറഞ്ഞു. ഗോബ്ലക്കി ടെപ്പിലെ ഖനനങ്ങൾ 25 വർഷം മുൻപ് തന്നെ ആരംഭിച്ചിരുന്നു. ഗോബ്ലക്കി ടെപ്പയിലെ ആളുകളെ കുറിച്ച് അധികമൊന്നും വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. അക്കാലത്തെ ആളുകൾ ടി ആകൃതിയിലുള്ള സ്തംഭം കൊത്തിയെടുക്കാൻ ഒത്തുകൂടിയിരിക്കാമെന്നാണ് ചില പുരാവസ്തു ഗവേഷകരുടെ അഭിപ്രായം. ആചാരപരമായ ഉദ്ദേശത്തോടെ അത്തരം സ്തംഭങ്ങൾ നിർമ്മിക്കുന്നതിനും പിന്നീട് അവരുടെ സ്ഥലങ്ങളിലേക്ക് മടങ്ങുന്നതിനും വിവിധ സംഘത്തിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ച് വരുമായിരുന്നു എന്നതാണ് മറ്റൊരു വാദം. കരഹാൻ ടെപ്പയിലെ ഖനനത്തിലൂടെ പുരാവസ്തു ഗവേഷകർക്ക് ഗോബ്ലക്കി ടെപ്പയെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കരഹാൻ ടെപ്പയിലെ സൈറ്റിൽ നിന്ന് ഖനനം ചെയ്ത ചില പുരാവസ്തുക്കൾ സാൻലൂർഫ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കല്ലുമലകൾ എന്നർത്ഥമുള്ള ടെസ്റ്റ് ടെപ്പിലാർ എന്ന പ്രദേശത്താണ് കരഹാൻ ടെപ്പെ സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്തിന് ഏകദേശം 200 കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. ലോകത്തിലെ തന്നെ പുരാതന നാഗരികതകളിൽ ഒന്നാണ് തുർക്കി. 15-ാം ശതകത്തിന് മുൻപുള്ള ഏഷ്യ മൈനറിന്റേതും അതിനുശേഷമുള്ളത് ഓട്ടുമാൻ സാമ്രാജ്യത്തിന്റേതും പിന്നീട് ആധുനിക തുർക്കി റിപ്പബ്ലിക്കിന്റേതുമായ 3 വ്യത്യസ്ത കാലഘട്ടങ്ങളിലൂടെയാണ് തുർക്കിയുടെ ചരിത്രം കടന്നുപോകുന്നത്. തെക്ക് പടിഞ്ഞാറ് ഏഷ്യയിലെ അനറ്റോളിയൻ പെനിൻസുലയുടെ തെക്കുകിഴക്കൻ യൂറോപ്പിലെ ബാൾക്കൻ പ്രദേശത്തുമായി വ്യാപിച്ചു കിടക്കുന്ന ഈ യുറേഷ്യൻ രാജ്യം ചരിത്രകാരന്മാർക്ക് എന്നും പ്രിയപ്പെട്ട ഇടമാണ്. കിഴക്കൻ യൂറോപ്പിലും പശ്ചിമ ഏഷ്യയിലും ഭാഗികമായി വ്യാപിച്ചിരിക്കുന്ന തുർക്കിയുടെ യൂറോപ്യൻ ഭാഗങ്ങൾ ത്രേസ് എന്നും ഏഷ്യൻ ഭാഗങ്ങൾ അനറ്റോളിയ എന്നുമാണ് അറിയപ്പെടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.